നാദസ്വരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും അഗ്രഗണ്യനായി വിളങ്ങുന്ന കലൈമാമിനി ഇഷൈ പേരറിഞ്ച ശ്രീ തിരുവിഴ ജയശങ്കർ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എ ജേണി ത്രൂ ദ സൗണ്ട് വേൾഡ്, ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെൻ്റ് ഓഫ് മ്യൂസിക് തെറാപ്പി എന്ന ബുക്കിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോൾ നമ്മൾ സമീപിച്ചാലും വളരെ സന്തോഷത്തോടെ എല്ലാ സഹായങ്ങളും ചെയ്തു തരികയും ചില പാഠങ്ങൾ പറഞ്ഞു തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഗുരുവാണ്. അദ്ദേഹം ഈ പുസ്തകത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സംഗീത ചികിത്സയുമായി ബന്ധപ്പെട്ട അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് നന്ദിയോടെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിലേക്ക്. മുപ്പത് വർഷം മുമ്പ് എനിക്ക് അനുഭവപ്പെട്ട ഒരു നാദ അനുഭവം ആണ് ഞാൻ ആദ്യമായി പറയാൻ പോകുന്നത്. ഞാൻ മധുരയിലെ ഒരു നാദസ്വര കച്ചേരി കഴിഞ്ഞിട്ട് രാത്രി 12 മണിക്കുള്ള ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുകയാണ്. ഏകദേശം വിരുന്നുനഗർ കഴിഞ്ഞ് കുറച്ച് ദൂരം പോയപ്പോൾ ബസ് ബ്രേക്ക് ഡൗൺ ആയി വഴിയിൽ കിടപ്പായി. ഒരു വയലേറിയ ഒരു സൈഡിൽ ബസ് ഇങ്ങനെ നിർത്തി. അപ്പോൾ എങ്ങനെയായാലും ഒരു 1/4 മണിക്കൂർ അവിടെ താമസം വരും എന്ന് കണ്ടക്ടർ പറഞ്ഞു. ഞാൻ ഈ കച്ചേരി വായിച്ചു കഴിഞ്ഞുള്ള ക്ഷീണവും ആൾക്കാരുടെ ഒരു അസ്വസ്ഥതയും എല്ലാം കാരണം വളരെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് വലിയ പ്രയാസം തോന്നുന്നു. ഈ ഒരു ബ്രേക്ക് ഡൗൺ ആയി വളരെ പ്രയാസമാകുമല്ലോ എന്ന് എനിക്കൊരു വലിയ വിഷമമുണ്ടായി. ഏതായാലും വെളിയിലിറങ്ങി കുറച്ച് നേരം കാറ്റുകൂടാൻ നനച്ച് വെളിയിലിറങ്ങി നിന്നപ്പോൾ ദൂരെ നിന്നും മൈക്കിലൂടെ ലതാ മങ്കേഷ്കറുടെ ആ മീരാഭരൻ എൻ്റെ കാതുകളിൽ എങ്ങനെ വന്ന് എല്ലാം സ്വർഗീയ നാദം, ഞാനത് മതിമറന്നു പോയി അങ്ങനെ ലയിച്ച് നിന്നു. എൻ്റെ ക്ഷീണവും എല്ലാ അസ്വസ്ഥതകളും മാറി. എൻ്റെ ലോകം മുഴുവൻ അതായി. ആ മധുര ശബ്ദം അത് ഇങ്ങനെ ചെവിയിൽ കയറി എനിക്ക് എനിക്ക് മനസ്സിന് ആപ്പാടെ ഒരു എന്തൊരു പരമസുഖമായിട്ട് ഇങ്ങനൊരു ശബ്ദമുണ്ട് എന്നൊരു നാദം. ആ നാദം എൻ്റെ മനസ്സിൽ വല്ലാതെ ഒരു പ്രതീതി വളവാക്കി. അപ്പോഴത്തേക്ക് കണ്ടക്ടർ പറഞ്ഞു ആ ബസ്സെല്ലാം റെഡിയായി എന്ന് പറഞ്ഞപ്പോൾ ഇതിപ്പോഴൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മതിയായിരുന്നല്ലോ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തോന്നുകയും ചെയ്തു. ഏതായാലും ഞാൻ ആ ബസ്സിൽ കയറിയിരുന്ന് കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ മുഴുവൻ ആ ശബ്ദം നിറഞ്ഞു നിറഞ്ഞു നിൽക്കുകയാണ്. അതിങ്ങനെ നിറഞ്ഞു നിൽക്കുക ഞാൻ വേറൊന്നും ആലോചിച്ചില്ല. അതിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വന്നത് ഞാൻ അറിഞ്ഞില്ല. ആ നാദത്തിൻ്റെ സുഖം, ഇതല്ലേ നാദം? ഇങ്ങനെ ഒരു നാദം, അത് മനസ്സിലുണ്ടാക്കുന്ന ആ സുഖം, എന്തെല്ലാം നമ്മുടെ ലോകത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ഇതെല്ലാം ഉണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. പിന്നെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ മൈക്കിൽ ഇങ്ങനെ തമ്പുരാൻ ശ്രുതിയുടെ ഇതിലെ ഓം എന്നുള്ള ശബ്ദം, ഓംകാര ശബ്ദം, അത് റെക്കോർഡ് ചെയ്ത് വീട്ടിലേക്ക് കേൾക്കാം. നമുക്കത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ നാദസുഖം, ഓങ്കാരത്തിൻ്റെ അസുഖം, ആ ക്ഷേത്രവുമായിട്ട് നമുക്ക് നമ്മളെ വളരെയധികം ബന്ധിപ്പിക്കുന്നു, നമ്മളെ വളരെയധികം സുഖിപ്പിക്കുന്നു, നമ്മളെ വേറെ ഏതോ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അത് നമ്മൾ കേട്ടറിയണം, അനുഭവിച്ചറിയണം. ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. ത്യാഗരാജസ്വാമികൾ നാദ അനുഭവത്തെപ്പറ്റി, നാദത്തെപ്പറ്റി അനേകം കൃതികൾ രചിച്ചിട്ടുണ്ട്. നാദ തനുമനിശം ശങ്കരോ, നാദ തനുമനിശം, നാദശരീരനായ ശങ്കരനെ ഞാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമിക്കുന്നു. എത്ര അർത്ഥവത്തായ ആ ഒരു ഇതാണ്.
നാദം എന്ന് പറഞ്ഞാൽ ആ ശിവന്റെ ശരീരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. നാദലോലുടൈ നാദലോലുടൈ ബ്രഹ്മാനന്ദമന്ദവേ മനസ്സാകാദലോലുടൈ മനസ്സാകുന്ന ആ നാദം, ആ നാദത്തിൽ രസിച്ച് ലയിച്ച് ബ്രഹ്മാനന്ദത്തിലേക്ക് പോവുക എന്നാണ് സ്വാമി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നാദോപാസന എന്ന ഭേഗരാഗത്തിലുള്ള കീർത്തനം, ഇങ്ങനെ അനവധി കീർത്തനങ്ങൾ സ്വാമികൾ ലയിച്ചിട്ടുണ്ട്. ത്യാഗരാജ സ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമാശാസ്ത്രികൾ, മഹാരാജ സ്വാതി തിരുനാൾ, ഇവരെല്ലാം അവരുടെ വേദനകൾ മറക്കാനായി ഈ ഭൂമിയിൽ ഒരു അരക്ഷിതാവസ്ഥ എന്നുള്ള രീതിയാണ് അവർക്കെല്ലാം അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പ്രയോജനമില്ല, ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. ഭഗവാന്റെ അനുഗ്രഹം മാത്രമേ നമുക്ക് ലക്ഷ്യമായിട്ടുള്ളൂ മോക്ഷമാർഗത്തിലേക്ക്. അതാണ് ഒരു മാർഗം എന്ന് വിചാരിച്ചുകൊണ്ട് ആ വേദനകളെല്ലാം മറക്കുവാനായി ഇവരെല്ലാം അനവധി കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. ആ നാദം, ആ നാദത്തിലൂടെയാണ് അവർ ആ കീർത്തനങ്ങൾ രചിച്ചിരിക്കുന്നത്. അവിഷമങ്ങൾ വരാനായിട്ട് ഇപ്പോൾ വേണമെങ്കിൽ പറയാം ഇതൊരു മ്യൂസിക് തെറാപ്പി ആയിരുന്നു അവരെല്ലാം ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കച്ചേരികളിൽ നമുക്ക് പല സമയത്തും നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി, നമ്മുടെ ആ മനസ്സിൽ പ്രതീക്ഷിക്കുന്ന മാതിരി നന്നാകുകയും ചിലപ്പോൾ മോശമാകുകയും ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ വളരെ അതീതമായിട്ട് നമുക്ക് നമ്മുടെ മനോധർമ്മങ്ങൾ ചില വന്നുകൊണ്ടിരിക്കും. ഒരു സമയത്ത്, അതായത് ഒരു 10-20-25 വർഷം ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നു, തിരുച്ചെന്തൂർ സ്ഥലത്ത് ഒരു കച്ചേരി ഞാനും സൗരവിദ്വാൻ ശ്രീ വലയപ്പെട്ടി സുബ്രഹ്മണ്യവും ചേർന്ന് രാത്രി 9 മണിക്ക് തുടങ്ങിയ കച്ചേരി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കാനഡ രാഗം സ്ഥിരത്തിട്ട് സുഖയപോരോ രാമ എന്ന കീർത്തനം ഞങ്ങൾ ഒരുമിച്ച് വായിച്ചു. ആ നാസറും തകനും ചേർന്ന് ഏതോ ഒരു ലോകത്തിൽ ഞങ്ങൾ തന്നെ മദ്യം പകർന്ന് അങ്ങനെ വായിച്ചിരിക്കുകയാണ്. പല്ലവി അനുപല്ലവി ചരണം ഇതെല്ലാം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ആ ലോകത്തിൽ നിന്ന് അറിയാതെ ഈ കരഘോഷം കയ്യടി കെട്ടിയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ആണെന്നുള്ളത് ഞങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നത്. കച്ചേരി കഴിഞ്ഞ് ഞങ്ങൾ മുറിയിൽ ചെന്നിരുന്നപ്പോഴത്തേക്ക് ഒരു വലിയ നാഗസർ വിദ്വാനും 5-6 പേരും കൂടെ നേരെ റൂമിൽ വന്ന് എന്നോട് തമിഴിൽ, തമ്പി ഇന്നിക്കെന്ത് കാനഡ രാജ്യത്തുള്ള എന്ത് കീർത്തനം രംപ പ്രമാദമായിരുന്നു തമ്പി, രംപോ എന്താ ഇത്, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അപ്പടി അത് എങ്കോ ഞങ്ങളുടെ എല്ലാം വേറെ ഏതോ ലോകത്തിലേക്ക് കൊണ്ടുപോയച്ചു തമ്പി, അരാപാരം അപാരം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കാൽക്കാൽ നമസ്കരിച്ചു. വാസ്തവത്തിൽ ഈ മതിമറന്നുള്ള അഭിനന്ദനം അതെങ്ങനെ ഞങ്ങളെ മതിമറന്നു പോയി, അതാണ് സംഗീതം. ഇത് നമ്മുടെ മനസ്സിലുള്ള ആ രാഗത്തിൻ്റെ ആ സ്വരങ്ങൾ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് നേരെ ബ്രെയിനിലേക്ക് പോയിട്ട് അവിടെ ലയിച്ച് അത് ഒരു കൂട്ടായിട്ട് നേരെ വെളിയിൽ വരുമ്പോഴാണ് ഈ മതിമറന്നുള്ള വായനകളും നമുക്ക് കേട്ടാൽ മതിയാകാത്ത അവസ്ഥയും ഉണ്ടാകുന്നത്. അതാണ് ചില കച്ചേരികൾ മോശമാകുന്നതിനും ചില കച്ചേരികൾ നന്നായിട്ടില്ലാത്തതിനും അവസ്ഥ. എൻ്റെ ചെറു വയസ്സിൽ, അതായത് ഒരു 16-17 വയസ്സുള്ളപ്പോൾ ഏജ്മാനൂർ അമ്പലത്തിലെ പള്ളിപേട്ട ദിവസം ഞാൻ ഒരു വലിയ ദാസർ വിദ്വാൻ്റെ വായന കേൾക്കാനായിട്ട് പോയി. അന്ന് ഈ അമ്പലത്തിൽ അവിടെ കറണ്ട് ഒന്നുമില്ല. ഈ ദീപിട്ടിൻ്റെ മുമ്പിൽ പള്ളിപേട്ട എഴുന്നള്ളിച്ച് ആരുടെ മുമ്പിൽ ഞാൻ വായിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഈ കാറും മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ശാന്തമായ അന്തരീക്ഷം. ഏകദേശം ഒരു 8-8.5 മണിയായപ്പോഴത്തേക്ക് ഈ വിദ്വാൻ ഷൺമുഖപ്രിയ രാഗം അങ്ങനെ വിസ്തരിച്ച് ഹൈ സ്ഥായിയിൽ ഇങ്ങനെ വായിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ എഴുന്നേൽപ്പിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം ഈ വായനയും ആനയും മാറി മാറി ഞാൻ ഇങ്ങനെ ചുമ്മാ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഹൈ സ്ഥായിൽ ഇങ്ങനെ വിസ്തരിച്ച് വരുമ്പോൾ ഈ ആന ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. എനിക്ക് അത്ഭുതമായിട്ട്
ഇതെന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ എന്നുള്ള ജനം ഞാൻ കുറെ നേരം ആദ്യം നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഷൺമുഖപ്രിയരാജനെ മേളിൽ ഇങ്ങനെ വളരെ വിസ്തരിച്ച് വായിച്ചോണ്ടിരിക്കുക. കുറെ നേരം കഴിഞ്ഞ് ആ വിസ്താരം താഴോട്ട് വന്നപ്പോൾ ഞാൻ പയ്യെ ചെറിയ ജന പയ്യെ ആട്ടാൻ തുടങ്ങി. എനിക്ക് കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നി. ഇനി നമ്മൾ മാത്രമല്ല ഈ ആനയും ആസ്വദിക്കുന്നുണ്ട്. ഇത് ആ നാദമായിരിക്കും ആനയ്ക്ക് പറ്റി അകത്തിനെ പറ്റി അറിയാനൊക്കെ. എന്നാൽ ആ നാദത്തിൻ്റെ ആ സുഖം അത് അനി അതും മനസ്സിലാക്കുന്നുണ്ടോ ഇതെനിക്ക് അത്ഭുതമായി. അതുപോലെ കോട്ടയത്തെ തിരുനക്കരമ്പലത്തിൽ പള്ളിയോട്ട ദിവസം വൈകുന്നേരം, അപ്പോൾ എനിക്കൊരു ഒരു 23-24 വയസ്സുണ്ട്. കാര്യക്കുറിച്ച് എറണാകുളം എന്ന മഹാവിദ്വാൻ വായിക്കുക. അദ്ദേഹം ഇതുപോലെ വേണ്ട രാഘവജനെ ഉത്സരിച്ച് വായിക്കുമ്പോൾ കൊച്ചുകൊമ്പൻ എന്ന് പറഞ്ഞ രാജ അവിടുത്തെ വളരെ വിശദമായ രാജയുണ്ട്. അതിൻ്റെ അതിൻ്റെ വേണ്ടിലാണ് ഞാൻ എഴുതേണ്ടി വിഗ്രഹം വെച്ചിരിക്കുന്നത്. ഈ ഹൈ പിച്ചിൽ ഇങ്ങനെ വായിക്കുമ്പോൾ ഇനിയും ഇങ്ങനെ ചെവി ഇങ്ങനെ മൂത്ത് പിടിച്ച് ഇങ്ങനെ കുറെ നേരം എൻ്റെ നോട്ടമുള്ളൊരു അങ്ങനെ അറിഞ്ഞു. ആനയും ഈ ആനയും തമ്മിലുള്ള ബന്ധത്തിൽ ഞാൻ ഇങ്ങനെ ചുമ്മാ വെറുതെ എൻ്റെ കൗതുകമുള്ള നോക്കിട്ട് പോയതാണ്. അത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. മേളിലെ വിസ്താരം കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ അത് ഇങ്ങനെ പയ്യെ ചെവി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ അടക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മാത്രമല്ല നാദം അനുഭവം മൃഗങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് എനിക്ക് വളരെ നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ ഈ ബുക്കിനെ സൂചിപ്പിച്ചത് മാതിരി എനിക്ക് ചില വിഷമങ്ങൾ വരുമ്പോൾ ഞാൻ ഒരു രാഗത്തിനോ ഒരു കീർത്തനത്തിനെ പറ്റിയോ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കും. ആ രാഗവും കീർത്തനവും എൻ്റെ മനസ്സിനെയും ശരീരത്തെയും വേഗം സുഖപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് എൻ്റെ മ്യൂസിക് തെറാപ്പി. ഇത് മറ്റുള്ളവരിലും പ്രയോഗിക്കണം എന്നൊരപേക്ഷയും കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളായി സ്മിതയെ എനിക്ക് നേരിട്ട് അറിയാം. ഒരു നല്ല പാട്ടുകാരി, സംഗീതത്തിൽ ഡോക്ടറേറ്റ്, എപ്പോഴും കൂടുതൽ സംഗീതത്തിനെ പറ്റി അറിയണം എന്നുള്ള ആഗ്രഹം, ഇതെല്ലാമാണ് സ്മിത. എ ജേർണി ത്രൂ ദ സൗണ്ട് വേൾഡ് എന്ന പുസ്തകത്തിൽ ഇന്ത്യയിലേത് മാത്രമല്ല ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ മ്യൂസിക് തെറാപ്പിയെ പറ്റിയും വളരെ കാര്യമായിട്ട് വിസ്തരിച്ച് ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. സംഗീത വിദ്യാർത്ഥികൾക്കും റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഈ പുസ്തകം വലിയൊരു അനുഗ്രഹമാണ് എന്ന് തന്നെ പറയാം. സ്മിത കൃഷ്ണ റെഡ്ഡിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ.